തൃക്കാക്കരയിൽ രണ്ടാം ഘട്ട പ്രചരണം ശക്തമാകുമ്പോൾ എറണാകുളത്ത് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി എം പി മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം തുടങ്ങി തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുമ്പോൾ എറണാകുളത്തെ കോൺഗ്രസിനുള്ളിലെ ഭിന്നത രൂക്ഷമാക്കുകയാണ് എഐ സി സി അംഗമായ കെ വി തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി എം വി മുരളീധരനും പാർട്ടി വിടുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനു വേണ്ടി മണ്ഡലത്തിൽ പ്രചരണത്തിനുങ്ങുമെന്ന് എം മുരളീധരൻ പറഞ്ഞു ഉമാ തോമസിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ പരസ്യപ്രതിഷേധവുമായി മുരളീധരൻ രംഗത്തെത്തിയിരുന്നു വി ഡി സതീശനും കെ സുധാകരനും കൂടിയാലോ നടത്താതെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു മുരളീധരനെ അനുഗപ്പിക്കാൻ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് തന്നെ നേരിട്ടെത്തി മുരളീധരനുമായി സംസാരിച്ചു എന്നാൽ തൃക്കാക്കരയുടെ വികസനത്തിനായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രചരണത്തിനിറങ്ങാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് എം വി മുരളീധരൻ ജില്ലയിലെ എ ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവും മുൻ കൌൺസിലറും തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറുമായ മുരളീധരന്റെ നിലപാട് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്